ഈ വീഡിയോ ശ്രദ്ധിക്കുക. ഒരു പപ്പായ മരമാണിത്. ഇതിനകത്ത് കണ്ടോ വേഴാമ്പൽ രണ്ടെണ്ണം വന്നിരിക്കുന്നു. അതിൻ്റെ സൈഡിൽ പച്ചില കൊടുക്കാന്ന് പറഞ്ഞ കിളി, അതിൻ്റെ താഴെ മരം കൊത്തി. ഹലോ കൂട്ടുകാരെ, ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ് ഫാമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനൊരു പ്രത്യേക കാരണമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ പഴത്തോട്ടം, ഇപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് ഗാർഡൻ തോട്ടത്തിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യുന്നതിന് കാരണം, പ്രത്യേകത ഞാൻ പറയാൻ കാരണം, നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിക്കുക. ഒരു പപ്പായ മരമാണിത്. ഇതിനകത്ത് കണ്ടോ വേഴാമ്പൽ രണ്ടെണ്ണം വന്നിരിക്കുന്നു. അതിൻ്റെ സൈഡിൽ പച്ചില കൊടുക്കാന്ന് പറഞ്ഞ കിളി, അതിൻ്റെ താഴെ മരം കൊത്തി. ഇവർ തമ്മിൽ രാവിലെ തന്നെ മത്സരമാണ്. ഇപ്പം നമ്മളിതിൻ്റെ അകത്തെ മിക്ക പഴങ്ങളും ഈ പപ്പായൊന്നും നമ്മളധികം പറിക്കുന്നില്ല, കാരണം ഇവർക്ക് വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. രാവിലെ തന്നെ ഇവർ വരും. അതും 10-ഉം 20-ഉം 50-100 കണക്കിന് കിളികളാണ് നമ്മുടെ ഈ ഫാമിൻ്റെ അകത്ത്. അപ്പോൾ ഇവർ വരുന്നു, ഇവർക്ക് ആവശ്യത്തിനുള്ള കഴിക്കും, നമ്മളും കുറച്ചൊക്കെ പറിച്ചെടുക്കും. റംബുട്ടാൻ്റെ ഹാർവെസ്റ്റിങ് കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഇതേപോലെ പപ്പായ മരങ്ങൾ പല സ്ഥലത്തോടെ നമ്മുടെ ഈ ഫാമിലുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ സെക്ഷനാണ്, നിങ്ങൾ കാണുന്നുണ്ടാവല്ലോ. അപ്പോൾ ഇത് ഏതാണ്ട് ഹാർവെസ്റ്റിങ് കഴിഞ്ഞ് റെഡി ആയിട്ട് കാണും. ഇത് മാത്രം ഇവർക്കൊന്നും വേണ്ട, ഡ്രാഗൺ ഫ്രൂട്ട് ഇവന്മാർ തൊടുന്നില്ല. കാരണം ഇത് ഒരു പുറത്തുനിന്നുള്ള പഴമായതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഇതുവരെ ഇവന്മാരൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ പപ്പായ, മാങ്ങ, ഇതെല്ലാം ഇവന്മാർ. ഇത് കണ്ടോ, ഒരാൾ ഉണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഒരാൾ ഒരു പഴുത്ത കപ്പങ്ങി അടിക്കണു, അതിൻ്റെ ബാക്കിൽ അടുത്തയാൾ റെഡി ആയിട്ടിരിക്കണു. ഓരോ കൊത്തിനും വായി നിറച്ചാണ് എടുക്കണത്. ഉണ്ടോ, അതിൻ്റെ മുൻവശത്ത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇതിൻ്റെ നേരെ മുകളിൽ തന്നെ പച്ചില കുടുക്ക് വന്നിരിക്കുന്നുണ്ടോ. പല കിളികൾ വന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.